ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഉത്രാടം. ഉത്രാട നാളിൽ ഞാനുണ്ടാക്കിയത് ടെൻഡർ കോക്കനട്ട് പായസമാണ്. ഇളനീര് സാധാരണ എല്ലാവർക്കും വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. എന്നാലും കൂടുതൽ ഇളനീര് കിട്ടുമ്പോൾ വല്ലപ്പോഴും ഒന്ന് പായസം ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാകും. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കഴിയുമെങ്കിൽ വീഡിയോ മുഴുവനായി കാണുക. ടെൻഡർ കോക്കനട്ട് പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 ഇളനീരിൻ്റെ ഉള്ളിലുള്ള പാട എടുത്തിട്ടുണ്ട്. അധികം കട്ടിയുള്ള പാട എടുക്കാൻ പാടില്ല. അല്പം നേരിയ പാടയാണ് എടുക്കേണ്ടത്. ഇത് ഏതാണ്ട് ഒരു മുക്കാ ഭാഗത്തോളം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇവിടെ ഇളനീരിൻ്റെ പാട അരച്ചെടുക്കാനായിട്ട് ഞാൻ സാധാരണ വെള്ളമല്ല യൂസ് ചെയ്യുന്നത്. അല്പം ഇളനീരിൻ്റെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ ഇളനീര് വെള്ളം യൂസ് ചെയ്തിട്ട് അരച്ചെടുത്താൽ മതിയാകും. ബാക്കിയുള്ള പാട അടയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഏതാണ്ട് 1 ലിറ്ററോളം പാല് ഒരു ഉരുളിയിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാല് നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. പാല് നന്നായി തിളച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മാറ്റി പാല് വറ്റിച്ചെടുക്കുക. പാലിൻ്റെ അളവ് അല്പം കുറഞ്ഞു വരുമ്പോൾ നേരത്തെ അരച്ചു വെച്ച ഇളനീരിൻ്റെ ആ ഒരു പൾപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇളനീർ പൾപ്പ് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നന്നായി കുറുകി വന്നതിന് ശേഷം നേരത്തെ മുറിച്ചു വെച്ച ഇളനീരിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കുക. വീണ്ടും നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും പാല് ഒന്നുകൂടി കുറുകി വരുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. നേരത്തെ ചേർത്ത ഇളനീരൊക്കെ ഒന്ന് പാലുമായിട്ട് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ആദ്യം 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരം പോരാ എന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാൻ 3/4 കപ്പ് ചേർത്തിട്ട് എനിക്ക് മധുരം കുറവായി തോന്നിയപ്പോൾ ഞാൻ വീണ്ടും 1/2 കപ്പ് കൂടി ചേർത്തു. കൂടാതെ ഈ പായസത്തിൽ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 1 കപ്പ് പഞ്ചസാര ചേർത്താൽ കറക്റ്റ് മധുരവും ഉണ്ടാവും. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ചേർക്കേണ്ടത് ഏലക്കായാണ്. ഞാനിവിടെ 2 ഏലക്കായി മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം നീരിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. അരമുറി തേങ്ങയുടെ 1/2 പാലാണ് ഞാനിവിടെ ചേർത്തത്. അല്പം ഇളനീര് ചേർത്തിട്ടാണ് പാല് പിഴിഞ്ഞെടുത്തത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം 1 തിള വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ആവശ്യത്തിന് റോസ്റ്റഡ് അണ്ടിപ്പരിപ്പോ ബദാമോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പായസം അധികം ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ അല്പം തണുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്തതിന് ശേഷമോ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.